Thank you.
തൊണ്ണൂറാം സങ്കീർത്തനം വായിക്കുന്നു. കർത്താവേ, നീ തലമുറ തലമുറയാ ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവേനെന്ന് മരളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രി ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അതരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങളൊരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാര്? ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വം വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. കർത്താവിൻ്റെ വിശുദ്ധമായ നാമം ഇന്ന പൽക്കാലം മഹത്വപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ 75 വർഷക്കാലം ജീവിച്ച് കർത്താവിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പാസ്റ്റർ ജോർജ് ജോണിൻ്റെ അടക്ക ശുശ്രൂഷയ്ക്കായി നമ്മൾ കടന്നു വന്നിരിക്കുകയാണല്ലോ. ആദരണീയനായ കർത്താവിൻ്റെ ദാസന്മാർ, ബഹുമാനപ്പെട്ട കോച്ച് സാറ്, ഫിന്നി സാറ്, കൗൺസിൽ മെമ്പേഴ്സായ ജോൺസൺ കെ ജെ, ഷാമ്യുൽ സാറ്, ജേക്കബ് ജോർജ് സാറ്, എല്ലാവർക്കും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. സാധാരണയായി നമ്മൾ അടക്ക ശുശ്രൂഷ നടത്തുമ്പോൾ 4-5 മണിക്കൂറൊക്കെ എടുക്കാറുണ്ട്. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ കളക്ടറുടെ നിർദ്ദേശപ്രകാരം 1 മണിക്കൂറുണ്ട് ഈ ശുശ്രൂഷ നിർത്തുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. കളക്ടർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, ചുമ, പനി, തൊണ്ടവേദന ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഇരിക്കരുതെന്ന് പ്രത്യേകമായി ഓർപ്പിക്കുന്നു. വിദേശത്തുനിന്നും വന്നിട്ടുള്ള ആളുകൾ നിർബന്ധമായും മാസ്ക് ധരിക്കണമെന്ന് കളക്ടർ വന്നെല്ലാവരും ഇരിക്കുവാൻ ശ്രമിക്കാതെ മടങ്ങിപ്പോകുന്നതിലും തടസ്സമൊന്നുമില്ല. അത്യാവശ്യമായ ആളുകൾ മാത്രം ഇരിക്കുന്നതായിരിക്കും നല്ലത്. കുഞ്ഞുട്ടി പാസ്റ്റർ എന്നറിയപ്പെടുന്ന പാസ്റ്റർ ജോർജ് ജീവൻ വെട്ടിയാർ മഠത്തിലെത്തെ തെക്കേതിൽ വൈ ജോർജ് കുഞ്ഞ ദമ്പതികളുടെ മകനായി 45 ഏഴംകുളത്ത് ജനിച്ചു. പിൽക്കാലത്ത് കർത്താവിൻ്റെ ദാസി അമ്മണി എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസിയെ വിവാഹം ചെയ്തു. അവർ കർത്താവിൻ്റെ പേരെ കഴിഞ്ഞ വർഷങ്ങളായി പലയിടങ്ങളിൽ പാർത്ത് വരികയാണ്. 1971 മുതൽ 2015 വരെയുള്ള പല സ്ഥലങ്ങളിൽ അദ്ദേഹം സഭാചാരത്തിലായിരുന്നിട്ടുണ്ട്. മെതുകുമേൽ, പെരുമ്പുഴ, കരിക്കം, തേവലക്കര, ചക്കുവരയ്ക്കൽ, വേങ്ങ, കുറ്റിമുക്ക്, വെട്ടിയാർ, കിഴക്കേക്കല്ലട, കുടശനാട്, ഏനാത്ത്, കുളക്കട, ആയൂർ, കൈതപ്രമ്പ്, വേങ്ങൂര്,
ചെപ്ര, അതിനുശേഷം രണ്ട് വർഷം പൂഴിക്കാട്, പിന്നെ ദൈവദാസന്മാരില്ലാത്ത സന്ദർഭങ്ങൾ അനുസരിച്ച് വീണ്ടും കൊളക്കട, തുമ്പമൺ, ഇപ്പോൾ ചെങ്ങന്നൂരിൽ ശുശ്രൂഷയിലായിരുന്നല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ ശാരീരിക അസ്വസ്ഥ ബാധിക്കപ്പെട്ട് ക്ഷീണിതനായിത്തീർന്നു. ഡിസംബർ മാസം 8-ാം തീയതിക്ക് ശേഷം ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ഡോക്ടേഴ്സ് പറഞ്ഞതനുസരിച്ച് കർത്താവിൻ്റെ ദാസിയും മക്കളും ഒക്കെ ശുശ്രൂഷയിൽ ആയിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ പ്രാർത്ഥിപ്പാനായി വൈഫും ഞാനും കൂടെ അവിടെ ഭവനത്തിൽ ചെന്നപ്പോൾ അദ്ദേഹം ഭവനത്തിലില്ല, ഹോസ്പിറ്റലാണെന്നറിഞ്ഞു. ഹോസ്പിറ്റലിൽ പോയിരുന്ന ഉച്ചസമയം വരെ ഞങ്ങൾ പ്രാർത്ഥിച്ച, കർത്താവേ മരിച്ച 4 ദിവസമായി നാറ്റം വച്ച ലാസറിനെ അവിടെ നിവർപ്പിച്ചവനാണ്, ഈ വ്യക്തിയെ എഴുന്നേൽപ്പിക്കുന്നുവെങ്കിൽ ദൈവവിധം അങ്ങനെ, ഇല്ലെങ്കിൽ ഒരു നിമിഷം പോലും കഷ്ടപ്പെടുത്തല്ലേ എന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. അന്ന് രാത്രി 11 മണിക്ക് താൻ പ്രിയം വെച്ച കർത്താവ് സന്ധിയിൽ ചേർക്കപ്പെട്ടു. ഇരു കുടുംബത്തോട് ബന്ധപ്പെട്ടായിരിക്കുന്ന എല്ലാവർക്കുമായി കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഇവിടെ കടന്നു വന്ന ആദരണീയരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും സമയം നൽകുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും കഴിയാത്ത പശ്ചാത്തലം ഉണ്ടെന്ന് ദൈവമക്കൾ മനസ്സിലാക്കുമല്ലോ. അതുകൊണ്ട് പ്രത്യേകമായി ചില വാക്കുകൾ മാത്രം ഓർപ്പിക്കാനായി കർത്താവിൻ്റെ ദാസന്മാരായ ചിലരെ ക്ഷണിക്കുന്നു. ഈ ദൈവദാസൻ പ്രവർത്തനം ഇവിടെയുള്ള കർത്താവിൻ്റെ ദാസൻ കോഴ്സാലിനകത്ത് ആരംഭിച്ച കാലയളവിൽ ഇവിടെ ഒരു ഡിസ്ട്രിക്റ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത് 3 ഡിസ്ട്രിക്റ്റായി 6 ഡിസ്ട്രിക്റ്റായി 3 റീജിയനായി പ്രവർത്തിച്ചു വരികയാണ്. അങ്ങനെ റീജിയൻ ബേസിൽ കർത്താവിൻ്റെ ദാസന്മാർ പാസ്റ്റർ കെ വി ദാനലകുട്ടി കൊട്ടാരക്കർ റീജിയൻ ചുമതലപ്പെട്ട ചില വാക്കുകൾ അദ്ദേഹം 2 മിനിറ്റിൽ കൂടുതൽ എടുക്കാൻ പാടില്ല. അതിനുശേഷം സൂർനാട് റീജിയനെ പ്രതിനിധീകരിച്ച പാസ്റ്റർ അലക്സാണ്ടർ ഫിലിപ്പ് 2 മിനിറ്റ് എടുക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ് പാസ്റ്റർ റോയ് വി ശാമുവേൽ അടൂർ റീജിയനെ പ്രതിനിധീകരിച്ച് റെപ്രസെൻ്റ് ചെയ്ത ചില വാക്കുകൾ സംസാരിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ് സെമിനാറിയെ പ്രതിനിധീകരിച്ച് ഡോക്ടർ ബി വർഗി സാറ് ചില വാക്കുകൾ പ്രസ്താവിക്കുകയും കർത്താവിൻ്റെ ദാസന്മാരെ ക്ഷണിക്കുന്നു. പാസ്റ്റർ കെ വി ദാനലകുട്ടി. കർത്താവിൻ്റെ ധന്യനാമം അവിടുന്ന് വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ ദാസൻ പ്രിയ കുഞ്ഞുള്ളിച്ചായൻ എൻ്റെ ഒരളിയൻ്റെ ജ്യേഷ്ഠനും കൂടെയാണ്. കൂടാതെ ദീർഘവർഷങ്ങൾ ഞങ്ങൾക്ക് വിവിധ സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ സഹപ്രവർത്തകരായി പ്രവർത്തിപ്പാൻ ദൈവം അവസരം നൽകി. ഞാൻ കൊട്ടാരക്കര മേഖലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് കൊട്ടാരക്കര മേഖലയിൽ പ്രത്യേകിച്ച് കരിക്കം, ചക്കുവരയ്ക്കൽ, ആയൂർ, വേങ്ങൂർ, ചെപ്ര എന്നീ സഭകളിൽ കർത്താവിൻ്റെ ദാസൻ കുടുംബമായി പാർത്ത് സ്തുത്യർഹമായ നിലയിൽ കർത്താവിൻ്റെ വേല ചെയ്യുവാനായിട്ട് ദൈവം സാവകാശങ്ങൾ നൽകി. തൻ്റെ സഹപ്രവർത്തകരോട് അകമഴിഞ്ഞ സ്നേഹവും ബഹുമാനവും ആദരവും താൻ പ്രകടിപ്പിച്ചിരുന്നു. തൻ്റെ കുടുംബവും ആ വിധത്തിൽ ഞങ്ങളോട് ഇടപെട്ടിരുന്നതെല്ലാം ഞങ്ങൾ നന്ദിപൂർവ്വം ഓർക്കുകയാണ്. കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി വളരെ ഊർജ്ജസ്വലതയോടെ തൻ്റെ പ്രായത്തെ വെല്ലുന്ന നിലയിൽ തനിക്ക് ചെറുപ്പക്കാരെ പോലെ പ്രവർത്തിപ്പാൻ ദൈവം സാവകാശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതോർത്ത് ഞാൻ ദൈവത്തെ അധികമായി സ്തുതിക്കുകയാണ്. ഈ പ്രത്യേക സമയത്ത് കൂടുതൽ വാക്കുകൾ പറയുവാൻ താല്പര്യപ്പെടുന്നില്ല. ഞങ്ങളുടെ പ്രിയ ദൈവദാസനോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് ആ മേഖലയിലുള്ള മിക്കവർക്കും കഴിഞ്ഞ നാളുകളിൽ തൻ്റെ ഭവനത്തിൽ കടന്നു പോകുവാനും എനിക്ക് കുടുംബത്തിനും 2 ആഴ്ചയ്ക്ക് മുമ്പ് കടന്നുപോയി ദൈവദാസനെ നേരിൽ കണ്ട് പ്രാർത്ഥിക്കുവാനൊക്കെ വീണ്ടും അവസരങ്ങൾ നൽകി. ആമേൻ. ദൈവദാസന് കർത്താവിൻ്റെ വരവിങ്കൽ കാണാമെന്നുള്ള വലിയ പ്രത്യാശയോടെ ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. പ്രിയ അമ്മാമയെയും പ്രിയ മോനെയും കുടുംബത്തെയും സഹോദരങ്ങളെയും അവരുടെ കുടുംബങ്ങളെയെല്ലാം ദൈവമോട് ആശ്വസിപ്പിക്കട്ടെ. നിത്യതയിൽ പ്രതിഫലം വാങ്ങുവാൻ ചെല്ലുമ്പോൾ കർത്താവിൻ്റെ ദാസൻ ധാരാളം പ്രതിഫലങ്ങൾ വാങ്ങുന്നത് കാണുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. കൊട്ടാരക്കര റീജിയനിൽപ്പെട്ട 40 സഭകളുടെ പേരിൽ അവിടുത്തെ ശുശ്രൂഷകന്മാരുടെ സഭകളുടെ പേരിലുള്ളതായ ഞങ്ങളുടെ ദുഃഖവും പ്രത്യാശയ തരുണത്തിൽ പങ്കിടുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു. അലക്സാണ്ടർ ഫിലിപ്പ്, പ്രസവിയം ജേക്കബ്, ദുഃഖത്തിലായിരിക്കുന്ന വാത്സല്യ ഭവനത്തിനും
ആദരണീയരായ ദൈവദാസന്മാർക്ക് വന്ദനം അറിയിക്കുന്നു. ഞങ്ങൾ വാത്സല്യപൂർവ്വം വിളിക്കുന്ന കുന്നൂട്ടിച്ചായൻ എൻ്റെ കുടുംബമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരാളാണ്. എൻ്റെ സഹോദരിയുടെ ജ്യേഷ്ഠൻ്റെ മൂത്ത മകനാണ് പ്രിയ കുഞ്ഞുട്ടിച്ചായൻ. എൻ്റെ ചെറുപ്രായം മുതൽ വെട്ടിയാർ മഠത്തിലെത്തുക തൊക്കെ ഇതിലെ കുടുംബവുമായി ഞങ്ങൾ ബന്ധപ്പെട്ട കാലം മുതൽ ഈ പ്രിയപ്പെട്ട കുഞ്ഞുട്ടിച്ചായനും കുടുംബവുമായി ഞങ്ങൾ അഭേദ്യ ബന്ധമുള്ളവരാണ്. എൻ്റെ സഹോദരിയുടെ ഭർത്താവായ എൻ്റെ അളിയൻ മരിച്ച ശേഷം ഞങ്ങളുടെ പ്രിയ കുഞ്ഞുട്ടിച്ചായനായിരുന്നു എൻ്റെ സഹോദരിക്ക് ഏറ്റവും കൈത്താങ്ങലായി ആശ്വാസമായിരുന്നത്. കർത്തൃവേലയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ദീർഘവർഷക്കാലം ഈ അടൂർക്കൊട്ടാരക്കരച്ച് കൂർനാട് സെൻറ്ററുകളെ ശുശ്രൂഷിപ്പാൻ ദൈവമിടയാക്കി തനേറെ നാളായി പ്രത്യാശ വെച്ച കർത്താവിൻ്റെ സന്നിധിയിൽ കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി പ്രവേശിക്കുവാനിടയായി. ഇന്നത്തെ സാഹചര്യത്തിൽ അധികം വാക്കുകൾ പ്രസ്താവിക്കുന്നില്ല. ശൂർനാട് റീജിയനെ പ്രതിനിധീകരിച്ചും എൻ്റെ കുടുംബത്തോടുള്ള ബന്ധത്തിലും പ്രത്യേകമായുള്ള ദുഃഖവും പ്രത്യാശയും അറിയിക്കുന്നു. പ്രിയ അമ്മയമ്മാമയ്ക്കും മോനും കുടുംബത്തിനും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും സർവാശ്വാസത്തിൻ്റെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്നുള്ള വാക്കുകളോടുകൂടെ അവസരം തന്ന പ്രിയപ്പെട്ടവർക്ക് നന്ദിയും അറിയിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. അടൂർ റീജിയനെ പ്രതിനിധീകരിച്ച് കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാരോട് ചേർന്ന് ഞങ്ങളുടെ സഹ ശുശ്രൂഷകനായിരുന്ന പാസ്റ്റർ ജോർജ് യോണവറുകളുടെ ദേഹവിയോഗത്തിൽ ദുഃഖിക്കുകയും കുടുംബത്തോടൊപ്പം ഞങ്ങളുടെ വേദനകൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. വളരെ ശക്തനും കർത്താവിന് വേണ്ടി തൻ്റെ ശാരീരിക ക്ഷീണങ്ങൾ പോലും മറന്ന് അധ്വാനിപ്പാൻ ഭാഗ്യവും പദവിയും ലഭിച്ച ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവവൃത്യനാണ് കർത്താവിൻ്റെ ദാസൻ പ്രിയ ജോർജ് ജോൺ പാസ്റ്റർ. എൻ്റെ പിതാവിൻ്റെ ഒരു ആത്മാർത്ഥ സ്നേഹിതനായിരുന്നു പ്രിയ ജോർജ് ജോൺ പാസ്റ്റർ. പ്രിയ അമ്മാമയും പ്രിയ ജോർജ് ജോൺ പാസ്റ്റർ ഒരുമിച്ച് ഏനാത്ത് സെക്ഷനിൽ സെക്ഷൻ്റെ ചുമതലയിൽ ദീർഘവർഷക്കാലം ആയിരിക്കാനിടയായി തീർന്നു. ഏനാത്ത് സെക്ഷനിൽപ്പെട്ട ഏനാത്ത് സഭയുടെ ശുശ്രൂഷകനായിരിക്കുമ്പോൾ തന്നെയും ഒരുമിച്ച് കർത്തൃശുശ്രൂഷയിൽ വളരെ കൃത്യനിഷ്ഠയോടും പ്രാർത്ഥനയോടും കൂടെ എല്ലാ കാര്യങ്ങളും ഒന്നുപോലും മുടങ്ങാതെ ചെയ്യുവാനുള്ള മനസ്സും ഉൾക്കരുത്തും സ്നേഹവും വാത്സല്യ ദൈവവൃത്തിന് ദൈവം കൊടുത്തു. നമ്മുടെ പ്രസ്ഥാനത്തിൽ വളരെ ശക്തിയോടെ വേല ചെയ്ത കർത്താവിൻ്റെ ഒരു നല്ല പടയാളിയായിരുന്നു കർത്തൃദാസൻ എന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്നു. സമയത്തിൻ്റെ പരിമിതികൾ കൊണ്ട് വാക്കുകൾ പരിമിതപ്പെടുത്തട്ടെ. കൃപാലുവായ ദൈവം ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കട്ടെ. പ്രിയമാമയും ബ്ലസ്സനെയും കുടുംബത്തെയും കർത്താവിൻ്റെ എല്ലാ ആശ്വാസങ്ങളും നൽകി അവരെ ധൈര്യപ്പെടുത്തുമാറാകട്ടെ. തുടർന്നും കർത്തൃശുശ്രൂഷയിൽ പ്രയോജനപ്പെടുവാൻ ഈ കുടുംബത്തിന് ദൈവം ഇടയാക്കുമാറാകട്ടെ. കർത്താവ് കൊടുത്തിരിക്കുന്ന വച്ചിരിക്കുന്ന പ്രതിഫലം വാങ്ങുവാൻ ആ നിത്യരാജ്യത്തിലേക്ക് ദൈവവൃത്യൻ മാറ്റപ്പെട്ടു. ഭൗതിക ശരീരം അന്ത്യശുശ്രൂഷകൾക്കായി ഇവിടെ ആയിരിക്കുന്നല്ലോ, പ്രാർത്ഥനയോടെ ആയിരിക്കുക. സമയം അനുവദിച്ച ദൈവവൃത്യന്മാർക്ക് നന്ദി അർപ്പിക്കുന്നു. അടൂർ റീജിയനിൽപ്പെട്ട എല്ലാ ദൈവസഭകളുടെയും പേരിലുള്ള അടൂർ സെന്റർ, പ്രത്യേകിച്ച് ഞാൻ ശുശ്രൂഷിക്കുന്ന ഏനാത്ത് സഭയുടെ മുൻ ശുശ്രൂഷകൻ കൂടെയായിരുന്നു കർത്താവിൻ്റെ ദാസൻ പ്രിയ ജോർജ് ജോൺ പാസ്റ്റർ, ആ സഭയ്ക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും വാക്കുകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ പരിമിതപ്പെടുത്തുന്നതെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമത്തിനായി കടന്നുപോയിരിക്കുന്ന പാസ്റ്റർ ജോർജ് ജോൺ അവർകൾ തിയോളജിക്കൽ സെമിനാരിയെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാപനത്തിൻ്റെ ഒരു ദീർഘകാല അഭ്യുദയകാംക്ഷിയും പ്രാർത്ഥനാ സഹകാരിയും തനിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഭൗതിക നന്മയുടെ
ചെറിയ ഓഹരികൾ അതാത് സമയങ്ങൾ കൊണ്ടുവന്ന് ഇതിൻ്റെ പ്രവർത്തനത്തെ സഹായിച്ചും വന്ന അനുഗ്രഹീതനായ കർത്താവിൻ്റെ ദാസനായിരുന്നു. മണക്കാല സെമിനാരി ഇവിടെയുള്ള അധ്യാപക അനധ്യാപക സമൂഹം വിദ്യാർത്ഥികൾ വിശിഷ്യ ബഹുമാനപ്പെട്ട കോശി സാറ് കുടുംബം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലെപ്പോഴും മനസ്സിലെപ്പോഴും നിറഞ്ഞു നിന്ന ഒരു സംഗതിയാണ്. തൻ്റെ അന്ത്യ അഭിലാഷം പോലും ഈ ഫ്യൂണൽ സർവീസ് ഇവിടെ വച്ച് നടക്കണമെന്നും മണക്കാലയുള്ള സെമിത്തേരിയിൽ ഒടുവിലത്തെ ആ ശുശ്രൂഷാ കർമ്മം നിർവഹിക്കണമെന്നും ഉള്ള താല്പര്യമാകയാലാണ് ഇപ്രകാരമൊക്കെ ക്രമീകരണം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായത്. ഞങ്ങളുടെ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പ്രാർത്ഥനാ സഹായി ഞങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നു. എങ്കിലും മകളുടെ പ്രതീക്ഷയിൽ ഒരുമിച്ച് കാണാം എന്നുള്ള വലിയ പ്രത്യാശ ഞങ്ങൾക്കുണ്ട്. പ്രിയമ്മണി മാമയും മോൻ ബ്ലസ്സിനെയും കുടുംബത്തെയും ഇതുമായി ബന്ധപ്പെട്ട സഹോദരങ്ങൾ കുടുംബങ്ങൾ എൻ്റെ പ്രിയ സ്നേഹിതൻ എ ജി തങ്കച്ചനദ്ദേഹം കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാവരെയും സർവകൃപാലുവായ ദൈവം എല്ലാ നിലയിലും ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് മണക്കാലാ ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാറിൽ ഉൾപ്പെട്ട അധ്യാപക അനധ്യാപക വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ എല്ലാവരുടെയും ദുഃഖവും അതിനേക്കാളുപരി പ്രത്യാശയും അറിയിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇവിടെ വെച്ച് ശുശ്രൂഷ ചെയ്യുക എന്നുള്ള ദൈവദാസൻ്റെ കുടുംബത്തിൻ്റെ ഏറെ ആഗ്രഹമായിരുന്നു. ഡിസംബർ മാസം 8-ാം തീയതി പോലാണ് താൻ ഭക്ഷണം കഴിക്കാത്ത ക്ഷീണാവസ്ഥയിലായത്. ഡിസംബർ അവസാനം ഞാനും വൈഫും പാസ്റ്റർ എബ്രഹാം കുര്യാക്കോസും തൻ്റെ വൈഫും കൂടെ അവിടെ ചെന്നപ്പോഴും മണക്കാലായിൽ കോച്ച് സാറിനുടേ കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യണമെന്ന് ഞങ്ങളെ അദ്ദേഹം ചുമതലപ്പെടുത്തുകയുണ്ടായി. ആ നിലയിൽ ക്രമീകരണങ്ങൾ ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. ഈ മൂന്ന് റീജിയനുകളിലും പ്രവർത്തിക്കുമ്പോൾ തന്നെ ശൂർനാട് സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങളിൽ മുൻകാലങ്ങൾ ഉത്സവനായിരുന്നു. കൂടാതെ ശൂർനാട് റീജിയൻ്റെ അസോസിയേറ്റ് വാസായ സേവനം അനുഷ്ഠിച്ച് വരുന്ന അളവിലാണ് വേർപാട് സംഭവിക്കുകയുണ്ടായത്. കർത്താവ് സഹായിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ അനുജൻ ഈ സ്ഥാപനത്തിലെ പൂർവ്വ വിദ്യാർത്ഥി ഡോക്ടർ എ ജി തങ്കച്ചൻ ഫാമിലി റെപ്രസെൻറ്റേറ്റീവായിട്ട് കടന്നു വന്ന് അല്പ നിമിഷങ്ങൾ ഇപ്പോൾ സംസാരിക്കും. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൻ്റെ വേല തികച്ച് വിശ്രാന്തിയിൽ പ്രവേശിച്ച കർത്താവിൻ്റെ ദാസൻ എൻ്റെ സഹോദരനായ പാസ്റ്റർ ജോണിനെ കുറിച്ച് ഓർക്കുവാനായിട്ടുള്ള ഈ സമയത്തിന് വേണ്ടി ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ 7 കുഞ്ഞുങ്ങളാണ്. അതിൽ ഒരു സഹോദരൻ മരണപ്പെട്ടു. 2-ാമതിപ്പോൾ ദൈവത്തിൻ്റെ ദാസൻ ദൈവത്തോടു കൂടെ ചർച്ച കൊള്ളപ്പെട്ടു. ബാക്കി ഞങ്ങൾ 2 സഹോദരങ്ങൾ പെടുന്നുണ്ട്. ബാക്കി സഹോദരിമാരും അളിയന്മാരും കുടുംബവുമായിട്ട് ഇന്ന് ഞങ്ങൾ ഇവിടെ ഈ സമയത്ത് നിങ്ങൾ അദ്ദേഹത്തോട് കാണിക്കുന്ന ആദരവ് നിങ്ങളുടെ സാന്നിധ്യം എല്ലാത്തിനായും ദൈവത്തെ സ്തുതിക്കുന്നു. 45 വർഷം മുമ്പേ ഈ സ്ഥലത്തേക്ക് വരുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ജീവിതത്തിൽ ആദ്യമായി യേശുക്രിസ്തുവിനെ അനുഭവിക്കുവാനും 45 വർഷം ശേഷവും ആ അനുഭവത്തിൽ വളർച്ച പ്രാപിക്കുവാനും ദൈവം എനിക്ക് ഇടയാക്കി. ഞാനൊരു ബാലനായിരുന്നപ്പോൾ അദ്ദേഹം ഹെബ്രോൺ ബൈബിൾ സ്കൂളിൽ പഠിക്കും. ഹോളിഡേ വരുമ്പോൾ വീട്ടിൽ വരുമ്പോൾ ആ ബുക്സ് എല്ലാം കൊണ്ടുവന്ന് കയ്യക്ഷരം നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ട് ആ നോട്ട്സ് എല്ലാം എഴുതിക്കും. അന്നതെന്തായിരുന്നെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. എന്നാൽ പിൽക്കാലത്ത് ഈ കേരളത്തിൽ ഇന്ത്യയിൽ ദൈവത്തിന് വേണ്ടി ശ്രേഷ്ഠമായി ഉപയോഗിക്കപ്പെട്ട ദൈവദാസന്മാരുടെ ആത്മീക ആലോചനകൾ എൻ്റെ സഹോദരൻ ദ്വാരാ ദൈവം എന്നിലേക്ക് നിക്ഷേപിക്കുകയായിരുന്നുവെന്ന് പിൽക്കാലത്തത് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. ഞാൻക്ക് ഓർമ്മയുള്ളപ്പോഴെല്ലാം ഓർമ്മയുള്ള സമയം മുതലേ ജീവിതത്തിൽ വളരെ ക്ലേശങ്ങൾ അനുഭവിച്ച് ഒരു പോരാട്ടം, ഒരൊറ്റയാൻ പോരാട്ടമായിരുന്നു. അപ്പോഴെല്ലാം അതിനെക്കുറിച്ച് ദുഃഖമുണ്ടായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് എന്ന് ചോദിച്ചപ്പോൾ അത് പോരാട്ടമായിരുന്നില്ല, അത് അനുഭവങ്ങളിലേക്ക് ദൈവം പ്രവേശിപ്പിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. ദൈവത്തിൻ്റെ നാമത്തിന് മഹിമ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് അദ്ദേഹം ദൈവത്തോടുകൂടെ ചേർത്ത് കൊള്ളപ്പെട്ടു. മാനുഷികമായി ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ സം വിൽ ബി റിമെമ്പേർഡ് ഫോർ വാട്ട് ദേ ഹാവ് ഡൺ വിത്ത് ദെയർ ലൈഫ്, അതേഴ്സ് വിൽ ബി റിമെമ്പേർഡ് ഫോർ വാട്ട് ദേ ഫെയിൽ ടു ഡു വിത്ത് ദെയർ ലൈഫ്.
അത് മനുഷ്യൻ്റെ ആലോചന. എന്നാൽ ആത്മീകമായി ആലോചിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ അറിയുക, യേശുക്രിസ്തുവിനെ അനുഭവിക്കുക, യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ജീവിത അനുഭവമായി അനുഭവിച്ചുകൊണ്ട് ദൈവത്തിന് സാക്ഷിക ജീവിക്കുക. ആ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ആലോചിക്കുമ്പോൾ അന്ന് അദ്ദേഹം സഹിച്ച ക്ലേശങ്ങളെല്ലാം അതിനേക്കാൾ നല്ല അനുഗ്രഹങ്ങൾ ദൈവം കൊടുത്തു. കമ്പയർ ചെയ്യുമ്പോൾ അതൊന്നും ശോധനയായിരുന്നില്ല. ഇന്ന് ഐ എം ഹിയർ ടു സെലിബ്രേറ്റ് ഹിസ് ഹോം ഗോയിങ്. സോ നോ സോറോസ്, ദുഃഖമില്ല, സന്തോഷിക്കുന്നു. ദൈവത്തിൻ്റെ ദാസൻ ദൈവസന്നിധിയിൽ ചേർച്ചപ്പെട്ടതുപോലെ ആസ് ഹി റീച്ച്ഡ് ഹിസ് ഡെസ്റ്റിനേഷൻ, നമ്മളെല്ലാവരും സമർപ്പണത്തിലും ഭക്തിയിലും പരിശുദ്ധതയിലും പ്രത്യാശയിലും യേശുക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് നല്ല അന്ത്യം അനുഭവിക്കുവാൻ ദൈവം നമുക്ക് എല്ലാവർക്കും അനുഗ്രഹം തരട്ടെ. മേ ഗോഡ് ബ്ലസ് ഓൾ ഓഫ് അസ്. നമുക്കെല്ലാവർക്കും ചേർന്നൊരു പാട്ട് പാടാം. പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ഏവർക്കും പ്രത്യേക സ്നേഹവും സ്വാഗതവും നന്ദിയും വന്ദനവും അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസന്മാർ ദൈവദനം അറിയിപ്പാൻ ഉള്ള സമയമാണ്. ഷാരോൺ കൗൺസിൽ മെമ്പേഴ്സായ പ്രിയപ്പെട്ട നമ്മുടെ മധ്യത്തിലുണ്ട്. ചില ആളുകൾ ഭവനത്തിൽ വന്ന് മടങ്ങിപ്പോയിരുന്നു. ഇന്ന് പൽക്കാലവും ഷാരോണ് ജനറൽ സെക്രട്ടറിയായ സേന അനുഷ്ഠിക്കുന്ന പാസ്റ്റർ ജോൺസൺ ഷാമുവൽ, അതുപോലെ വൈസ് പ്രസിഡൻ്റായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഫിന്നി ജേക്കബ്, സെക്രട്ടറിമാരിലോട് ആലോചിക്കുന്ന ജേക്കബ് ജോർജ് സാർ അവരൊക്കെ ഉണ്ട്. അല്പനിമിഷങ്ങൾ വീതം പാസ്റ്റർ ജോൺസൺ കെ ശ്യാമുവലും കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഫിന്നി ജേക്കബ് നമ്മുടെ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുമായി സംസാരിക്കും. ആ കർത്താവിൻ്റെ ദാസന്മാരെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. വേദിയിലായിരിക്കുന്ന വിലപ്പെട്ട കർത്തൃദാസന്മാർ, അതുപോലെ പലയിടങ്ങളിലായിട്ടിരിക്കുന്ന വിലപ്പെട്ട കർത്തൃദാസന്മാർ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങളെല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിലുള്ളതായ വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ ജോർജ് ജോൺ പാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ എൻ്റെ മെമ്പർഷിപ്പുള്ള ചെങ്ങന്നൂർ സഭയിലെ സഭയിലാണ് അദ്ദേഹവും മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് കൂടുതൽ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുവാനും അറിയുവാനും സംസാരിക്കുവാനും ഒക്കെ ഉള്ള സന്ദർഭങ്ങൾ ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീർന്നത്. കഴിഞ്ഞ ശനിയാഴ്ച ഹോസ്പിറ്റലിൽ ഞാൻ കടന്നുപോയി അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം വളരെ വേദനിക്കുന്ന അനുഭവത്തിലും
തുടർച്ചയായി ഉണ്ടായ വോമിറ്റിംഗ് മുഖാന്തരം വളരെ പ്രയാസപ്പെടുന്ന ഒരു പ്രത്യേക അന്തരീക്ഷം കാണുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് തൻ്റെ ശരീരത്തിൽ അധികം കഷ്ടം കൊടുത്തിട്ട് പ്രത്യാശയ്ക്ക് ഭംഗം വരാതിരിക്കേണ്ടതിന് ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് മടങ്ങിപ്പോരുവാനായിട്ടിടയായി. ഞാൻ എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. പ്രത്യേകിച്ച് ഒരു കാര്യം പ്രത്യേകിച്ച് ഉറപ്പിക്കുകയാണ്, നമ്മുടെ വാത്സല്യ പ്രിയപ്പെട്ട പിതാവിൻ്റെ മകൻ ബ്ലസ്സനും കുടുംബവും ഷാർജ ബദേൽ ചർച്ചിൽ, ഷാരോൺ ബദേൽ ചർച്ചിൽ അംഗമായി അവിടെയാണ് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള പാസ്റ്ററും തൻ്റെ കുടുംബവും സഭയും ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്ന് പ്രിയപ്പെട്ടവർ പ്രത്യേകിച്ച് ഓർപ്പിക്കണമേ എന്ന് ഓർപ്പിച്ചതുകൊണ്ട് ആ കാര്യം ഞാൻ ഓർപ്പിക്കുന്നു. അവിടെ പാസ്റ്റർ കോശിയമ്മനും കുടുംബവുമാണ് ഇപ്പോൾ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം വിളിച്ച് ആ കാര്യം ഓർപ്പിക്കുവാനായിട്ടിടയായി. വേദപുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഉദ്ധരിക്കാറുള്ളൊരു വാക്യമുണ്ട്, ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. അത് വളരെ വിലപ്പെട്ട ഒരു ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം കഴിയും തോറും ദിവസങ്ങളെ എണ്ണി ജീവിക്കേണ്ട ഒരു ഉത്തരവാദിത്വ മനോഭാവം, അത് ജ്ഞാനമുള്ള ഹൃദയം ലഭിക്കത്തക്കവണ്ണം മുമ്പോട്ട് പോകണം എന്നാണ് അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ 75 വയസ്സുള്ള ഈ കർത്തൃദാസൻ ഏതാണ്ട് 27,393 ദിവസം ഈ ഭൂമിയിൽ ആയിരുന്നു. അങ്ങനെ വയസ്സിൻ്റെ കണക്കനുസരിച്ച് അങ്ങനെ കൂട്ടുവാൻ കഴിയും. ഒരു പ്രായത്തോട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ 75, 80 ഇങ്ങനെയുള്ള പ്രായങ്ങളുടെ എണ്ണം എടുക്കുമ്പോൾ അത് വലിയ പ്രായമായിട്ട് തോന്നാറുണ്ട്. എന്നാൽ ദിവസങ്ങളായി എണ്ണുമ്പോൾ അത് കുറേ കൂടെ കുറവായി തോന്നുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ 27,393 ദിവസം 75 വയസ്സുള്ള ഈ കർത്തൃദാസൻ ഭൂമിയിൽ ജീവിച്ചു. കഴിഞ്ഞ ദിവസം തൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കരകയറിപ്പോയി. ഇവിടെ വന്നിരിക്കുന്ന നമുക്കൊക്കെ പല വയസ്സുകളാണ്. ഈ വയസ്സുകളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ വയസ്സ് എത്ര ദിവസം ജീവിച്ചു എന്ന് നമുക്ക് ആണ്ടിൻ്റെ ദിവസങ്ങൾ അനുസരിച്ച് ഗുണിച്ചു നോക്കിയാൽ അറിയാം. അപ്പോൾ 50 ജീവിച്ച ഒരാൾ 50 ഉണ്ട് എന്ന് പറയുന്നു. ആ നിലയിൽ ജീവിച്ച് ദിവസങ്ങൾ എണ്ണി മാറി. പക്ഷേ ഇനിയും നമ്മുടെ മുൻപിൽ എത്ര ദിവസങ്ങളുണ്ടെന്ന് ആർക്കും പ്രവചിക്കുവാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ട് ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന നമ്മെ സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നമുക്ക് എത്ര വയസ്സുണ്ടോ അത് ദിവസങ്ങളായി മാറിപ്പോയി. ഇനി എത്ര ദിവസങ്ങൾ ഭൂമിയിൽ നമുക്കുണ്ട് എന്നുള്ളത് നമ്മൾ ആരും അറിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ജ്ഞാനിയായ മോശ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഉപദേശിക്കണമേ. അപ്പോൾ ജ്ഞാനമുള്ളൊരു ഹൃദയത്തോടുകൂടെ ഇവിടെ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യം. നമ്മുടെ ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ജനിച്ച് ജീവിക്കുന്ന നാം എല്ലാവരും ഒരു ദിവസം കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ഇതുപോലെയുള്ള ഒരു സന്ദർഭം നമ്മുടെ മുൻപിലുണ്ട് എന്നുള്ള കാര്യം ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ഓർക്കണം. എന്നിട്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി ഓരോ ദിവസവും മുൻപോട്ട് പോകുവാൻ നമുക്ക് കഴിയണം. ഞാനിങ്ങനെ ഓർത്തു, കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ വേദപുസ്തകം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ പുറപ്പാട് പുസ്തകത്തിൻ്റെ ചില ഭാഗങ്ങൾ ഇങ്ങനെ വായിച്ച് ഒടുവിലേക്ക് വന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞൊരു കാര്യം, വിശുദ്ധ സ്ഥലത്ത് പ്രകാശിക്കുന്ന നിലവിളക്കുകൾ, ഈ നിലവിളക്കിൻ്റെ അവസ്ഥയെക്കുറിച്ചൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചു. ഞാൻ ആ ഭാഗമൊന്നും പറയുവാൻ കഴിയുന്നില്ല. എങ്കിലും ആ നിലവിളക്ക്, ദൈവസഭയാമാലയത്തിൽ നിരന്തരം കത്തിക്കൊണ്ടിരുന്ന ഈ വിളക്ക്, എന്നാൽ ഈ വിളക്കിലും കരിന്തിരി ഉണ്ടാകുന്നു എന്ന് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്നാൽ ഈ കരിന്തിരി മുറിച്ചെടുക്കുന്നത് ഒരു വലിയ പ്രത്യേകതയാണ്. കരിന്തിരി മുറിച്ചെടുക്കുന്നതിന് തങ്കം കൊണ്ടുണ്ടാക്കിയ ചവണയാണ് ഉപയോഗിക്കുന്നത്. ആ കരിന്തിരി ഇടുവാൻ ഉപയോഗിക്കുന്ന ആ ചട്ടിയും തങ്കം കൊണ്ടുണ്ടാക്കിയ, അവിടെ എഴുതിയിരിക്കുന്ന ഒരു താലന്ത് തങ്കം കൊണ്ട്
ചവണയും ചട്ടിയും ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ ദൈവസഭയിൽ വളരെ പ്രകാശിച്ചിരുന്ന ഈ കർത്തൃദാസൻ ഇന്ന് പകൽക്കാലം നമ്മുടെ മുൻപിൽ ഈ നിലയിൽ കിടക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, കേവലം സാധാരണക്കാർ മരിക്കുന്നത് പോലെയുള്ള ഒരു മരണമാണ് സംഭവിച്ചതെങ്കിലും ദീർഘസമയം കർത്താവിൻ്റെ വയലിൽ ദൈവസഭയ്ക്ക് വിളക്കായി നിന്നെങ്കിൽ നിശ്ചയമായും ഇത് സ്വർണ ചവണ കൊണ്ട് കരിന്തിരി മുറിച്ചെടുത്ത് തങ്കച്ചട്ടിയിൽ ആക്കപ്പെട്ടിരിക്കുന്ന ആ പ്രത്യേക അനുഭവത്തെക്കുറിച്ച് എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ ചിന്തിച്ചപ്പോൾ എത്ര മഹത്വകരമായ ഒരനുഭവത്തിലേക്ക് ഈ പ്രിയപ്പെട്ടവൻ കരേറിപ്പോയി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. വാത്സല്യ പ്രിയമുള്ളവരെ, കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുന്ന ഉയർപ്പിൻ്റെ സുപ്രഭാതത്തിൽ വാത്സല്യ കർത്തൃദാസൻ തൻ്റെ ഓഹരി പാവിപ്പാൻ എഴുന്നേറ്റ് വരും എന്നുള്ള വലിയ പ്രതീക്ഷയും പ്രത്യാശയും കൊണ്ട് മരണദുഃഖത്തെ അതിജീവിക്കുന്ന വലിയ പ്രത്യാശ വാത്സല്യ പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളിൽ ദൈവം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രിയമാമ, അതുപോലെ ബ്ലസ്സൻ കുടുംബം, പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളെ നിത്യസമാധാനം കൊണ്ട് ദൈവം നിറയ്ക്കട്ടെ. ഏറെ താമസിയാതെ നമുക്ക് കർത്താവിൻ്റെ ദാസനെ കാണാമെന്നുള്ള വലിയ പ്രത്യാശ തിരുവചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഷാരോൻ ഫെലോഷിപ്പ് ചർച്ചുകളുടെ എല്ലാ ശുശ്രൂഷകന്മാരുടെയും വേദനയും ദുഃഖവും ഈ അവസരത്തിൽ അറിയിക്കുന്നതോടൊപ്പം തന്നെ ചെങ്ങന്നൂർ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ മെമ്പർഷിപ്പുള്ള ആ സഭയിലുള്ള വിശ്വാസികൾ രാവിലെ അവരെല്ലാവരും തന്നെ മൊത്തത്തിൽ അവിടെ ബോഡി എടുക്കാൻ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ അവരെല്ലാം അവിടെ ഉണ്ടായിരുന്നു. പലരും കുറച്ചുപേരൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അവരുടെയും പേരിലുള്ള ദുഃഖവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിസ്മരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കും. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം മഹത്വമെടുക്കുമാറാകട്ടെ. കർത്താവിൽ നിദ്ര പ്രാപിച്ച ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ മുഖം കണ്ട് സന്തോഷിക്കുന്ന ബഹുമാന്യ കർത്തൃദാസൻ ആയിട്ടുള്ള എൻ്റെ പരിചയം തൻ്റെ സഹോദരൻ ബർഷബ ബൈബിൾ കോളേജിൻ്റെ അക്കാഡമിക് ഡീനായിട്ട് കുറച്ചു കാലം പ്രവർത്തിച്ചപ്പോൾ ആണ് ഈ കുടുംബവുമായി ആദ്യം ഞാൻ കണ്ടുമുട്ടാനിടയായത്. അതിനുശേഷം ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചുമായിട്ടുള്ള ഒരു അഫിലിയേറ്റഡ് ബന്ധം ഞാൻ സ്ഥാപിച്ചിട്ട് ഏതാണ്ട് 31 വർഷമാകുന്നു. ആ സമയത്ത് ശൂരനാട് സെൻ്റർ എന്ന എൻ്റെ ഓർമ്മ, ശൂരനാട് സെൻ്ററിൻ്റെ ഭാഗമായിരുന്ന ആ വെട്ടിയാർ സഭ മാവേലിക്കര സെൻ്ററായിട്ട് ടൈപ്പ് ചെയ്ത് അന്ന് ആദ്യമാണ് മാവേലിക്കര ഒരു സെൻ്റർ ഉണ്ടാകുന്നത്. ആ കാലത്ത് ബ്ലസ്സന് ഒരു കൊച്ചു പയ്യനായിട്ട് അവിടെ ഉള്ള സമയത്ത് മാവേലിക്കര പ്രൈസ് സെൻ്ററുമായിട്ട് ഒത്തിരി അടുത്തിടപെടുവാൻ ദൈവദാസനും വാത്സല്യ ദൈവദാസിക്കും ഒക്കെ അവസരം കിട്ടി. അങ്ങനെ ഈ കുടുംബവുമായി തന്നെ ഒരു ദീർഘകാല ബന്ധം എനിക്ക് ഉണ്ടാകാനിടയായി. ഇന്ന് ഇവിടെ വച്ച് ഈ ശുശ്രൂഷ നടക്കുമ്പോൾ ഒട്ടും മറക്കാതെ ബഹുമാനപ്പെട്ട ആദരണീയനായ, ഞാൻ വളരെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന കുഞ്ഞുമോൻ അച്ചായൻ എന്ന് എപ്പോഴും സംബോധന ചെയ്യുന്ന പ്രിയ അച്ചായൻ്റെ നേതൃത്വത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള കുടുംബത്തിലെയും മകൻ്റെയും താല്പര്യത്തെ ഞാൻ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. ആ കുടുംബത്തിന് വേണ്ടി ഈ സ്ഥാപനവും പ്രിയ അച്ചായന് ചെയ്ത കോൺട്രിബ്യൂഷനെ കുറിച്ച് എനിക്കറിയാം, വലിയതാണ്. ആ കാര്യം ഞാൻ പ്രത്യേകാൽ ഓർക്കുന്നു. എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ പ്രത്യേക സാഹചര്യങ്ങൾ നിമിത്തം പരിമിതികളുടെ ഉള്ളിൽ ആണെന്നുള്ള നിരാശയോ ചിന്താക്കുഴപ്പമോ വേണ്ട. നാം എല്ലാ കാര്യങ്ങളും തക്ക ആയിട്ട് കാലങ്ങളുടെ ഗതിയുടെ പോക്കനുസരിച്ചൊക്കെ നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ്. എന്നാലും ദൈവവചനത്തിൽ നിന്ന് ചില വാക്കുകൾ പറവാനായിട്ട് എൻ്റെ ഹൃദയത്തിൽ
താല്പര്യം ഉണ്ട്. അങ്ങനെയൊരു ചിന്ത എൻ്റെ ഹൃദയത്തിൽ വന്നപ്പോൾ മരണത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ വട്ട് ഈസ് ദ ക്രിസ്ത്യൻ ഫെയ്ത്ത് ഓഫ് ഡെത്ത്, വിശ്വാസം എന്താ ക്രൈസ്തവ വചന അടിസ്ഥാനത്തിലുള്ളത്. ഡെത്ത് ഈസ് എ സെപ്പറേഷൻ, ഒരു വേർപെടുന്ന മാറ്റി നിർത്തുന്ന അനുഭവമാണ്. ഫിസിക്കൽ ഡെത്ത് ഈസ് എ സെപ്പറേഷൻ ഓഫ് ദ സോൾ ഫ്രം ദ ബോഡി, ശരീരത്തിൽ നിന്ന് സോൾ മാറുന്ന, പ്രാണൻ പോകുന്ന ആ അനുഭവം. സ്പിരിച്വൽ ഡെത്ത് ഈസ് ദ സോൾ ഈസ് ഹാവ് എ സെപ്പറേഷൻ വിത്ത് ഗാഡ്, ദൈവമായിട്ടുണ്ടാകുന്ന ആ സെപ്പറേഷൻ. അങ്ങനെ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ദൈവമായിട്ടുള്ള ഏകാന്തതയിലും ഏകാഗ്രതയിലും ജീവിച്ചു വന്നെങ്കിലും ദൈവത്തോടുള്ള ബന്ധത്തിൽ പാപം ചെയ്തു എന്ന് നാം പറയുമ്പോൾ ഡിസബീഡിയൻസ്, അനുസരണക്കേട് നിമിത്തം ആ സെപ്പറേഷൻ ഉണ്ടാകുന്നു. ദൈവം വന്നപ്പോൾ വൃക്ഷങ്ങളുടെ ഇടയിൽ മറഞ്ഞു നിന്ന മനുഷ്യനെ വിളിക്കുമ്പോൾ, ആദമേ നീ എവിടെ എന്ന് ചോദിക്കുമ്പോൾ, ആ സെപ്പറേഷൻ വളരെ വ്യക്തമായി മനസ്സിലാക്കാനിടയായി. അങ്ങനെ ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ വന്നു. ലോകത്തിൽ മനുഷ്യർ രണ്ടു വിധത്തിൽ മരിക്കുന്നു. ഒന്ന്, അവർ ദുഷ്ടതയിൽ ജീവിച്ച് ദുഷ്ടന്മാരായി മരിക്കുന്നു. മറ്റേ കൂട്ടർ വിശ്വാസത്തിൽ വിശ്വാസികളായി മരിക്കുന്നു. മരണം സാർവത്രികമാണ്, മരണം നിശ്ചയമാണ്. എബ്രായ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും വന്നെന്ന് പറയുന്ന അതേ പൗലോസ് തന്നെ പറയുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇറ്റ് ഈസ് അപ്പോയിൻറ്റഡ് ഫോർ ഓൾ മാൻ ടു ഡൈ ആൻഡ് എ ജഡ്ജ്മെൻറ്റ് ഫോളോ. സകല മനുഷ്യർക്കും ഒരു അപ്പോയിൻമെൻ്റ് എടുത്തിരിക്കുന്നത് പോലെ ഒരു വലിയ ശവക്കുഴിയുടെ മുമ്പിൽ നിൽക്കുന്ന മാനവജാതിയെല്ലാം അപ്പോയിൻ്റഡ് ആയിട്ടുള്ള സമയത്ത് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടതായിട്ടുള്ളത് കൊണ്ട്, എന്നാൽ അതിനെ തുടർന്നൊരു ന്യായവിധി അവരെ അനുഗമിക്കുന്നു എന്ന് വിശുദ്ധ തിരുവെഴുത്തുകൾ നമുക്ക് പറഞ്ഞു തരുന്നു. ഇന്ന് ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ, അറിയുവാനായി ഞാൻ പറയുകയാണ്, മരണം നിശ്ചയമാണ്, സമയം മാത്രം വ്യക്തമായി നമുക്കറിഞ്ഞുകൂടാ. ആ സമയത്തെക്കുറിച്ചുള്ള ബോധം അനേകരിലും ഇല്ലെങ്കിലും ഈ അടുത്ത സമയത്തുണ്ടായിരിക്കുന്ന ചില ഡെവലപ്മെൻറ്റ്സ് നിമിത്തം മരണത്തെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. ഇന്ന് നിങ്ങൾ കർത്താവായ യേശുവുമായൊരു ബന്ധത്തിൽ നിങ്ങളുടെ പാപം നീങ്ങി ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി തങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് സ്വയശോധന ചെയ്യുന്നത് നല്ലതാണ്. സെപ്പറേഷനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പാപത്താൽ മരണം വന്നു. എന്നാൽ ഏക മനുഷ്യനെ കൊണ്ട് പാപം ഈ ഭൂമിയിൽ വന്നെങ്കിൽ, ആദ്യത്തെ മനുഷ്യനായ ആദം പാപം ചെയ്ത് ദൈവ കൽപ്പനകളെ അനുസരിക്കാതെ മാറിപ്പോയാൽ തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞു. അനുസരണക്കേട് നിമിത്തം പാപത്തിൽപ്പെട്ട് മരണത്തിലേക്ക് നീങ്ങിയ മനുഷ്യനെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ അനുസരണത്താൽ അനേകരെ പാപത്തിൽ നിന്ന്, സകല മാനവജാതിയെയും പാപത്തിൽ നിന്ന് ഉദ്ധരിക്കുവാൻ കാരണമായി. മരണവും മരണാനന്തര ജീവിതവും തമ്മിലുള്ള വ്യത്യാസമോ മരണാനന്തര ജീവിതമുണ്ടോ എന്നൊക്കെ സംശയിക്കുന്ന ധാരാളം ആളുകൾ ലോകത്തിലുള്ളപ്പോൾ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ലാസറിൻ്റെയും ധനവാൻ്റെയും ചരിത്രം പറഞ്ഞു കേൾപ്പിക്കുമ്പോൾ, എഴുതി പുസ്തകത്തിൽ കാണുമ്പോൾ, നിശ്ചയമായും മരണത്തോടുകൂടെ നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല, മരണാനന്ദ ജീവിതത്തിൻ്റെ കാര്യം വളരെ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ന് ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ബഹുമാനിയ കർത്തൃദാസൻ, ആ കർത്തൃദാസനെക്കുറിച്ചുള്ള നമ്മുടെ പ്രത്യാശ, അദ്ദേഹം ക്രിസ്തുവിൽ മരിച്ച് ഇരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തിൻ്റെ പിന്നിൽ, ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിന് വേണ്ടി ഒരു പോരാളിയായി ഒരു പടയാളിയായി അനേക സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ സേവനത്തിൽ ആയിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ തന്നെ കാത്തിരിക്കുന്ന വലിയൊരു പ്രതിഫലമുണ്ട്. എന്നാൽ ധനവാൻ മരിച്ചപ്പോൾ അവനെ കൊണ്ടുപോയ സ്ഥലത്തെക്കുറിച്ച് നമുക്കറിയാം. യാതന ആ സ്ഥലത്തേക്ക് അവൻ പോയെങ്കിൽ ലാസറിൻ്റെ അവസ്ഥയെ നേരെ തിരിച്ചാണ് അബ്രഹാം പിതാവിൻ്റെ മടിയിലേക്ക് അവൻ ചേർക്കപ്പെട്ടു. മരണം നിശ്ചയമാണ്, മരണാനന്തര ജീവിതവും അതുപോലെ നിശ്ചയമാണ്.
പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ രണ്ട് വിധത്തിൽ ആളുകൾ മരിക്കുന്നു. ചിലർ ദുഷ്ടന്മാരായി അവർ ദുഷ്ടതയിൽ പാപത്തിൽ മരിക്കുന്നു. മറ്റൊരു കൂട്ടർ ക്രിസ്തുവിലായി ക്രിസ്തുവിൽ മരിക്കുന്നു. ക്രിസ്തുവിൽ മരിക്കുന്നവർ ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചവരാണ്. കാഹളം ധ്വനിക്കുമ്പോൾ നമ്മുടെ വാത്സല്യ ദൈവദാസൻ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള പ്രത്യാശ കൊണ്ട് ഈ മകൻ്റെയും വാത്സല്യ സഹോദരുടെയും ഹൃദയം നിറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ എല്ലാം ഹൃദയം നിറഞ്ഞിരിപ്പുണ്ട്. എന്നാൽ മറന്നു പോകരുത്, ഇറ്റ് ഈസ് അപ്പോയിൻറ്റഡ് ഫോർ ഓൾ മാൻ ടു ഡൈ. എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരോടും അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾക്ക് ഒരു ദിവസം മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വരും. ഇന്ന് നീ മരിച്ചാൽ നിൻ്റെ നിത്യത എവിടെ കഴിക്കുമെന്ന് തിരുവെഴുത്ത് ചോദിച്ച ചോദ്യം വളരെ ശക്തമായി നിങ്ങളോട് ചോദിച്ചുകൊണ്ട്, നിങ്ങൾ ക്രിസ്തുവില്ലെങ്കിൽ കാഹളം ധ്വനിക്കുമ്പോൾ കർത്താവ് മടങ്ങി വരുന്ന മധ്യാകാശത്തിൽ തൻ്റെ ദൂതന്മാരുമായി മടങ്ങി വരുന്ന ആ സമയം കാഹളധ്വനിയുടെ മുമ്പിൽ കല്ലറകൾ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റ് വരും നമ്മുടെ പിതാക്കന്മാർ നമ്മെ വിട്ട് വാങ്ങിപ്പോയവർ ഈ വാത്സല്യ ദൈവദാസനുമെന്നുള്ള പ്രത്യാശ നമ്മുടെ ഹൃദയങ്ങളിൽ നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ അറിയേണ്ട ഒരു കാര്യം വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാവുന്നു. ബഹുമാനപ്പെട്ട അച്ചായൻ പിന്നാലെ ദൈവം സംസാരിക്കും, എനിക്കതുകൊണ്ട് സമയം വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്നാലും എന്നോട് ചെറിയ സമയം പറഞ്ഞു, ആ സമയത്തിനുള്ളിൽ എൻ്റെ വാക്കുകൾ ഞാൻ നിന്നേ പറ്റുകയുള്ളൂ. ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാണ്. രണ്ടാമത്തെ മരണത്തിന് അവൻ്റെ മേൽ അവകാശമില്ല. അതിനെക്കുറിച്ചൊക്കെ അച്ചാൻ ഫോളോ അപ്പ് ചെയ്ത് പറഞ്ഞുകൊള്ളും. എന്നാൽ മറന്നു പോകരുത്, ഒന്ന് ജനിച്ചവൻ രണ്ട് പ്രാവശ്യം മരിക്കും. രണ്ട് ജനിച്ചാൽ ഒറ്റ മരണമേ ഉണ്ടാകുകയുള്ളൂ. അധികം താമസിക്കാതെ കാഹളം ധ്വനിക്കും. നമ്മുടെ കർത്താവ് തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വരുമ്പോൾ രണ്ട് മരണത്തിൻ്റെ അവകാശികളും ഒരു മരണത്തിൻ്റെ അവകാശികളുമായിട്ടുള്ളവരുണ്ട്. ഇന്ന് വളരെ പ്രത്യാശയോടുകൂടെ ഈ കുടുംബാംഗങ്ങൾ ഇവിടെ ഇരിക്കുന്നതിൻ്റെ പിന്നിലെ കാര്യം, ഇതൊരു പെർമനൻ്റ് ആയിട്ടുള്ള യാത്രയയപ്പല്ല. യാത്രയയപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അനേക വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ അധികം എയറോപ്ലെയിനുകളൊന്നും കൊച്ചിയിലും ഒന്നുമില്ലാത്ത കാലത്ത് ഒരു കൊച്ചി എയറോപ്ലെയിനിൽ വിദേശ രാജ്യമായ അമേരിക്കയിലേക്ക് പോകാൻ ആ സഭയിലെ ഞങ്ങളുടെ സഭയിലെ ഒത്തിരി ആളുകളെല്ലാം കൂടെ വന്ന് ആ എയർപോർട്ടിൽ വന്ന് ഒരു യാത്രയയപ്പ് എനിക്ക് തരുമ്പോൾ ഞാൻ കൈ കാണിച്ച് പോകാൻ തുടങ്ങുമ്പോൾ പൊട്ടിക്കരയുന്ന ആളുകൾ. യാത്രയയപ്പ് ഏത് പ്രായത്തിലും ഏത് സാഹചര്യത്തിലും ആർക്കും താങ്ങാൻ കഴിയുന്നതല്ല. എന്നാൽ ഈ കാണുന്ന ഈ യാത്രയയപ്പിനെക്കുറിച്ച് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പ്രത്യാശയുടെ ഒരു യാത്രയയപ്പാണ്, വീണ്ടും കാണാമെന്നുള്ള ഉറപ്പുള്ള ഒരു യാത്രയയപ്പാണ്. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളോടും സഹോദരി സഹോദരന്മാരും വാത്സല്യ ദൈവദാസന്മാരോടും ഒത്തുചേർന്ന് എനിക്ക് പ്രത്യാശയുടെ സമാധാനത്തിൻ്റെ ദൗത്യമാ ദൂത നിങ്ങൾക്ക് തരാനുള്ളത്. അതെന്തെന്ന് ചോദിച്ചാൽ, നാം ഇവിടം കൊണ്ട് തീരുന്നവരല്ല, വേഗം നമ്മൾ കാണും. ശോഭയേറിയ ഒരു നാട് നമുക്കായി കാത്തിരിക്കുന്നു. ആ നാട്ടിലേക്ക് നമുക്കും പോകാൻ ഒരുങ്ങാം. വാത്സല്യ ദൈവദാസൻ ഇപ്പോഴേ അവിടെ എത്തിയിരിക്കുന്നു. തൻ്റെ പ്രയത്നങ്ങളുടെ അധ്വാനങ്ങളുടെ പ്രതിഫലം താൻ പറ്റിയിരുന്ന സമയങ്ങൾ ഇനിയും മുൻപിലുണ്ട്. ആകയാൽ നമുക്ക് വരും കാലങ്ങളിൽ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ കർത്താവ് സഹായിക്കട്ടെ. എനിക്ക് സമയാവസരം അനുവദിച്ച വാത്സല്യ അച്ചായനോടും പ്രിയപ്പെട്ടവരോടുമുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ വിരമിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ദൈവാലോചന അറിയിച്ച കർത്താവിൻ്റെ ദാസന്മാരോടുള്ള പ്രത്യേക നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു. പാസ്റ്റർ ജോർജ് ജിയോൺ നമ്മൾ കുഞ്ഞുകുട്ടി ദേശം വിളിക്കുന്നു. കഴിഞ്ഞ 16-ലധികം സ്ഥലങ്ങളിൽ താമസ പ്രവർത്തിക്കുകയുണ്ടായി. ആ സ്ഥലത്തു നിന്ന് വന്ന ദൈവമക്കൾക്കോ ദൈവദാസന്മാർക്കോ സമയം നൽകേണ്ടത് ഞങ്ങൾക്കറിയാം, എങ്കിലും നിങ്ങൾ അക്കാര്യത്തിൽ സഹകരിക്കുന്നല്ലോ. ജേക്കബ് ജോർജ് സാറ് ഷാരോൻ്റെ കൗൺസിൽ മെമ്പേഴ്സിൽ സെക്രട്ടറിമാർ ഒരാളാണ്. കഴിഞ്ഞ ദിവസം ഭവനത്തിലും ഇന്നുമൊക്കെ അദ്ദേഹം ശുശ്രൂഷിച്ചതുകൊണ്ട് അദ്ദേഹം മാറിയിരിക്കുന്നു. സാന്നിധ്യത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെദാസൻ പാസ്റ്റർ ടൈറ്റസ് ജോൺ ഇപ്പോൾ ചെങ്ങന്നൂർ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നു. ആ ദൈവദാസൻ്റെയും സഭയുടെയും സാന്നിധ്യം ഓർത്ത് ഞങ്ങൾ കർത്താവിനെ വാഴ്ത്തുന്നു. നിങ്ങളുടെയും സഹകരണത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ കടന്നു വന്ന പ്രിയപ്പെട്ടവർക്ക് നന്ദി അറിയിക്കാനായിട്ട് കുടുംബത്തോടുള്ള ബന്ധത്തിൽ ജെയിംസ് മാനുവലിനെ ക്ഷണിക്കുന്നു. ജെയിംസ് മാനുവൽ
ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ പ്രിയ അപ്പച്ചൻ്റെ ദേഹവിയോഗത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങളുടെ ദുഃഖത്തിലും പ്രത്യാശയിലും പങ്കെടുത്ത എല്ലാ ദൈവദാസന്മാരെയും ദൈവജനങ്ങളെയും എല്ലാ ബന്ധുമിത്രാദികളെയും ഈ തരണത്തിൽ ഞങ്ങൾ ഓർക്കുന്നു. നന്ദി കരയേറ്റുവാൻ എന്നെ ഭരമേൽപ്പിച്ചിരിക്കുമ്പോൾ ഒരു നീണ്ട ലിസ്റ്റ് എൻ്റെ മുമ്പിലുണ്ട്. ഞാനതൊന്നും വലുതായി പറയാതെ വേഗത്തിൽ ഒന്ന് പേരുകൾ മാത്രം ഒന്ന് ഓർപ്പിച്ച് നന്ദി പറയുവാൻ ആഗ്രഹിക്കുന്നു. ഈ സ്ഥാപനം ഞാൻ പഠിച്ചതും ഞാൻ വളർന്നതുമായ ഒരു സ്ഥാപനമാണ്. ഈ അതിമഹത്തായ സ്ഥാപനത്തിൻ്റെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന റവറൻ ഡോക്ടർ ടി ജി കോശി അവർക്കും ഈ സ്ഥാപനം വിട്ടു തന്ന ഇത്ര മനോഹരമാക്കി തീർത്ത ഇതിൻ്റെ എല്ലാ അധ്യാപക ശ്രേഷ്ഠരോടും അനധ്യാപകരോടും വിശേഷാൽ ഇവിടുത്തെ സ്റ്റുഡൻറ് ബോഡിയോടും അപ്പോൾ തന്നെ അപ്പച്ചൻ്റെ എല്ലാ അനുഭവത്തിലും അപ്പച്ചനോടൊപ്പം സഹകരിക്കുകയും അവരെ കഴിയുന്ന എല്ലാ നന്മകളും സഹകരണങ്ങളും കൈത്താങ്ങലുകളും നൽകിയ ചെങ്ങന്നൂർ ടൗൺ ഷാരോൺ ചർച്ചും അവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പ്രിയ ടൈറ്റസ് പാസ്റ്റർക്കും ആ സഭയിലുള്ള ഞങ്ങൾക്ക് ഏറ്റവും സഹായമായി തീർന്ന പ്രിയ രഞ്ജി സഹോദരനോടും മെഡിക്കൽ കോളേജിലായിരുന്നപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്ന് വളരെ അത്യാധ്വാനം ചെയ്ത പാസ്റ്റർ റെജി അവരുകളോടും ചർച്ച് ഓഫ് ഗോഡ് ചെങ്ങന്നൂരുള്ള സഭയിലെ കർത്തൃദാസനോടും സഭയോടും വിശേഷാൽ ബന്ധുമിത്രാദികളിൽ ഏറ്റവും കൂടുതൽ കഠിനാധ്വാനം ചെയ്ത് എല്ലാ ആവശ്യങ്ങളിലും രാപ്പകൽ ഓടി അധ്വാനിച്ച് ചെയ്ത പ്രിയ തമ്പിച്ചായനോടും കുടുംബത്തോടും മറ്റെല്ലാ ബന്ധുമിത്രാദികളോടും വളരെ ദൂരത്തു നിന്ന് കടന്നു വന്ന റവറൻ ഡോക്ടർ എ ജി തങ്കച്ചൻ അവരുകളോടും വിശേഷാൽ പ്രിയ സാം ബ്ലസനോടുള്ള ബന്ധത്തിൽ ദുബായിലുള്ള ഷാരോൺ ചർച്ചിനോടും എല്ലാവരോടും ഹൃദയംഗമായ ഭാഷയിൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും പ്രിയ അമ്മണിമാമ്മയുടെയും ബ്ലസൻ്റെയും വിശേഷാൽ എൻ്റെയും പേരിലുള്ള നന്ദി ധരണത്തിൽ അറിയിക്കുന്നു. കടന്നു വന്ന് സഹകരിച്ച എല്ലാ ദൈവജനത്തെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും പ്രത്യാശയാൽ നിറയ്ക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ലൈഫ് കാസ്റ്റ് ചെയ്യുന്ന ആമേൻ ടി വി എൻ്റെ ഒരു ബന്ധുവും കൂടെ ആയിരിക്കുന്ന പക്ഷേ സി എ തോമസിൻ്റെ മകനാണ്. ആ മകനെ ഓർത്ത് പ്രത്യേക ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ നാം ചേർന്ന് ഒരു പാട്ട് പാടുകയാണ്. ആ സമയത്ത് ഡെഡ് ബോഡി പെട്ടിക്കകത്തേക്ക് മാറ്റും. അതിനുശേഷമുള്ള കാര്യങ്ങൾ അച്ചാൻ ചെയ്യുന്നതായിരിക്കും. സഹകരിച്ചാട്ട് ചേർന്നിടും ഭംഗി
തീരത്ത് സ്നേഹമാം സ്വർഗദാനനോട് സ്നേഹദാനത്തിനും നൽകുന്ന വീഴ്ച എന്നെ തരും നന്മയ്ക്കും കാഴ്ചയായി സ്തോത്രം പാടും വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് വേഗം നാം ചേർന്നിടും കർത്താവിൻ്റെ വലിയ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. നിത്യതയിൽ പ്രവേശിച്ച പാസ്റ്റർ ജോർജ് ജോണിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ ബന്ധത്തിൽ വന്നിരിക്കുന്ന കർത്തൃദാസന്മാർ, ബന്ധുമിത്രാദികൾ, സഭാവിശ്വാസികൾ, സ്നേഹിതരെ എല്ലാവർക്കും യേശുക്രിസ്തു വലിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഏറെ വർഷങ്ങൾ ഈ ഡിസ്ട്രിക്റ്റിൽ വിവിധയിടങ്ങളിലായിട്ട് പ്രവർത്തിക്കുവാൻ ദൈവം തമ്പുരാൻ അദ്ദേഹത്തെ സഹായിച്ചു. സ്ഥലങ്ങളുടെ ലിസ്റ്റൊക്കെ ഇവിടെ വായിച്ച് കേട്ടതുകൊണ്ട് അതെല്ലാം ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഏറ്റവും ആദ്യമായിട്ട് എം സി റോഡിൽ ഏനാത്ത സി എസ് ഐ പള്ളിപ്പുറത്ത് എൻ്റെ ഒരു സ്നേഹിതൻ്റെ വീട്ടിൽ താമസിച്ചാണ് അദ്ദേഹം വേല തുടങ്ങിയ പ്രവർത്തനം തുടങ്ങിയെന്നാണ് എൻ്റെ ഓർമ്മ. അത് കഴിഞ്ഞ് മെതുവും മേലെ ഇങ്ങനെ വിവിധയിടങ്ങളിൽ ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റി ദൈവത്തിൻ്റെ സമയമായപ്പോൾ വീട്ടിൽ പോകാനായിട്ട് ഇടയായിത്തീർന്നു. മൂന്ന് മാസക്കാലത്തോളം കഠിനമായ വേദനയിലും കഠിനമായ പ്രതിസന്ധിയിൽ കൂടെ പ്രിയപ്പെട്ടവൻ കടന്നുപോയിട്ടുണ്ട്. ആഹാരം കഴിക്കാനായിട്ടൊക്കെയല്ല, അതെല്ലാവർക്കും അറിയാം. ആ നിലയിൽ ഒക്കെ കഷ്ടപ്പെട്ടെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 11 മണി കഴിഞ്ഞപ്പോൾ ചെന്ന് ചേരുവാനിടയായി തീർന്നു. അത് നമുക്കെല്ലാവർക്കും സന്തോഷിക്കാൻ ഇടയുണ്ടല്ലോ. ഒരു ദീർഘ പ്രസംഗത്തിന് സമയമെടുക്കാൻ ഒക്കെയല്ല, 12 മണി വരെയാണ് നമുക്ക് അനുവാദമുള്ളതെങ്കിലും ഒരു 2-3 വാക്യം ഒന്ന് വായിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എനിക്ക് ഒരു കർത്തൃദാസൻ്റെ ശവസംസ്കാര ശുശ്രൂഷയാണല്ലോ. ആവർത്തന പുസ്തകം 34:5 മോശയുടെ മരണത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന വേദഭാഗം ദയവായി ഒന്ന് വായിക്കണം. അങ്ങനെ യഹോവയുടെ ദാസനായ മോശ യഹോവയുടെ വചനപ്രകാരം യഹോവയുടെ വചനപ്രകാരം അവിടെ മോവാബ് ദേശത്ത് മരിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിൽ പാസ്റ്റർ ജോൺ ജോർജിയോൺ കർത്താവിൻ്റെ വചനപ്രകാരം മരിച്ചു. തറപ്പിച്ചും ഉറപ്പിച്ചും നമുക്ക് പറയാൻ കഴിയും, കാരണം യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു, ദൈവവചനം അനുസരിച്ചു, ശുശ്രൂഷ ചെയ്തു, ദൈവത്തിൻ്റെ സമയമായപ്പോൾ കർത്ത വചനപ്രകാരം മരിക്കാനായിട്ടിടയായി തീർന്നു. അബ്രഹാമിനെ കുറിച്ച് പറയുന്നത് എബ്രായലേഖനം 11:13 11:13 ഇവരെല്ലാവരും വാക്തത്വ നിവർത്തി പ്രാപിക്കാതെ ദൂരത്തുനിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. പ്രിയ ജോർജിയോൺ ഉപദേശം വിട്ടുപോകാതെ, വിശ്വാസം വിട്ടുപോകാതെ, താനെടുത്ത തീരുമാനത്തിനൊത്തവണ്ണം ദൈവത്തിൻ്റെ സമയമായപ്പോൾ വിശ്വാസത്തിൽ മരിച്ചു. വെളിപാടി പുസ്തകം 14:13 ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു, അത് പറഞ്ഞത് എഴുതുക,
ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ പിന്നെ അതെ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ അവരെ പിന്തുടരുന്നു. കർത്താവിന് വേണ്ടി ജീവിതമർപ്പിച്ച് കർത്താവിൻ്റെ സമയമായപ്പോൾ കർത്താവിൽ മരിച്ചു. മൂന്ന് വാക്യം വായിപ്പിച്ചതിൻ്റെ ഉദ്ദേശം ദീർഘമായിട്ടൊരു പ്രസംഗം കൂടാതെ നിൽക്കാൻ സാധ്യത ഉണ്ടല്ലോ എന്നുള്ളതുകൊണ്ട് കൊണ്ടുകൂടെയാ. ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരോടും ഈ ശവസംസ്കാര ശുശ്രൂഷയുടെ ബന്ധത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത്, തിരുവചനപ്രകാരം നമുക്ക് മരിക്കാനൊക്കുമോ? നിങ്ങളുടെ ഒരു ഡെഡ് ബോഡി ഇവിടെ കൊണ്ടുവച്ചിട്ട് ദൈവദാസന്മാർക്ക് മനസ്സാക്ഷി വഞ്ചിക്കാതെ പറയാൻ കഴിയുമോ? മോശ മരിച്ചതുപോലെ വചനപ്രകാരം മരിച്ചു എന്ന് പറയാനൊക്കുമോ? ഇതൊക്കെയാണ് നമ്മളിങ്ങനെ ശുശ്രൂഷിക്കുമ്പോൾ ചിന്തിക്കേണ്ടത്. അബ്രാഹാമിനെ കുറിച്ച് പറയുമ്പോൾ വിശ്വാസത്തിൽ മരിച്ചു, കർത്താവിൽ മരിച്ചു. ഈ നിലയിൽ ഈ ലോകത്തിൽ ജീവിച്ച് കർത്താവ് ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റി പ്രത്യാശയോടും സന്തോഷത്തോടും ധൈര്യത്തോടു കൂടെ ദൈവസ്ഥലിൽ എത്തിച്ചേരുവാൻ ഇടയായിത്തുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ ശാന്തമായി ചിന്തിക്കുന്നത് ഏറ്റവും അത്യാവശ്യമായിരിക്കും. കാരണം ബാഹ്യമായ പ്രകടനങ്ങളോ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും ഇവിടെ വിഷയമല്ല. യേശുക്രിസ്തുമായിട്ട് ആഴമായൊരു ബന്ധത്തിലേക്ക് വന്ന് അവൻ്റെ വചനമനുസരിച്ച് അവൻ്റെ വചനപ്രകാരം ലോകത്തിൽ ജീവിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന കാലഘട്ടം വരെയും ഇവിടെ ഇരിക്കുകയും ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റുകയും ചെയ്യുവാനിടയായിത്തീരുമെങ്കിൽ അത് എത്ര ശ്രേഷ്ഠകരമായിരിക്കുമെന്നറിയാമോ? ഞാൻ വാസ്തവത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ അദ്ദേഹത്തെ കാണാനായിട്ട് ഞാൻ പോയുള്ളൂ. ഇന്നിവിടെ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ നടന്നില്ല. പഴമനസ് ഓടുമെങ്കിലും പഴങ്കാലം വേണ്ട പോലെ ഓടത്തില്ലല്ലോ. അങ്ങനൊരു ദോഷം ഉള്ളതുകൊണ്ടാണ് എനിക്ക് പോകാൻ ഒക്കാത്തത്. ഞാനിവിടുത്തെ കൂടുതലാണെന്ന് പറഞ്ഞപ്പോൾ രണ്ട് മൂന്ന് ദൈവദാസന്മാരെ പറഞ്ഞയച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് ഇതായിരുന്നു, ഇങ്ങോട്ട് ഒന്ന് വന്നതിനെ ഒന്ന് പ്രാർത്ഥിച്ച് അങ്ങ് യാത്ര അയക്കാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചാൽ പോകുകയല്ലോ, ദൈവത്തിൻ്റെ സമയത്തല്ല പോവുകയുള്ളൂ. എന്തായാലും ദൈവത്തിൻ്റെ സമയത്ത് ദൈവസ്ഥലത്ത് ചേരുന്നതിനായി തീർന്നു. ഇപ്പോഴത്തെ സാഹചര്യവും ചുറ്റുപാടുകളുടെ ബന്ധത്തിൽ ദൈവദാസന്മാർ ഒത്തിരി പേരിവിടെ ഇരിക്കുന്നു. സഭയുടെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ആർക്കും ഞങ്ങളുടെ സമയം കൊടുക്കാതിരുന്നതിൽ ഞങ്ങൾക്കും ദുഃഖമുണ്ട്. എന്നാൽ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ ഇപ്രകാരം ചെയ്യുകയാണ്. രണ്ടായാലും കർത്താവിന് വേണ്ടി ജീവിച്ചു, കർത്താവിൽ മരിച്ചു, ദൈവസ്ഥലം ചെന്ന് ചേർന്ന ദൈവസ്നേഹത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ജീവനോടിവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും നമുക്കും ഒരു മരണമുണ്ടെന്നും മരിച്ചാൽ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെങ്കിലും നമ്മുടെ അകത്തൊരു ചിന്തയും ഉറപ്പും വരുത്താതെ കണ്ട് ഇവിടെ നിറങ്ങിപ്പോകരുത്. ആരാധനയ്ക്ക് പോകുന്നതോ കൂട്ടായ്മ കൂടുന്നതോ ഇതൊന്നും അല്ല വിഷയം. നാമും കർത്താവുമായിട്ടുള്ള ആഴമായ ബന്ധം നമുക്കുണ്ടോ എന്നുള്ള കാര്യം വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ മുൻപോട്ട് നീങ്ങാവൂ എന്നുള്ളൊരു കൊച്ചു ഉപദേശം ആ ഭാഗത്ത് പറഞ്ഞ് ഞാൻ അവിടെ അങ്ങ് നിർത്തട്ടെ. ഏതാനും മിനിറ്റുകൾക്ക് മുമ്പിൽ സെമിത്തേരിയിലേക്ക് പോവുകയാണ്. അവിടെ കൊണ്ടുപോയി പൊടി പൊണ്ടായിരുന്നു പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും, ആത്മാവോ നൽകി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകും എന്ന വചനപ്രകാരം പ്രഭുദാസന്റെ ആത്മാവിനെ ദൈവത്തിൽ ചേർത്ത് കൊള്ളപ്പെടാനിടയായി തീർന്നു. മണ്ണിൽ നിരത്ത ഭൗതികമായ ശരീരം കർത്താവിൻ ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും ഇറങ്ങി വരുമ്പോൾ രൂപാന്തരിക്കപ്പെട്ട ശരീരത്തോടുകൂടെ ഇറങ്ങി വരുന്ന വിശ്വാസത്തോടുകൂടെ മണ്ണിനും മണ്ണും പൂടിക്ക് പൂഴുമായി ഭൂമിയെ തിരികേൽപ്പിച്ചിട്ട് നാം എല്ലാവരും നാലുപാട് പോകും. ചിലപ്പോൾ നമ്മളെല്ലാം വീട്ടിലെത്തുന്നതിന് മുമ്പ് കാഹളം ധ്വനിച്ചുകൂടായെന്നില്ല. തറപ്പിച്ച് പറയുക സന്തോഷമുണ്ട്. വീട്ടിൽ എത്തിച്ചേരുന്നതിന് മുൻപ്
കാഹളം ധ്വനിച്ചുകൂടായെന്നില്ല. കാഹളം ധ്വനിച്ചാൽ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുന്ന കൂട്ടത്തിൽ പാസ്റ്റർ ജോർജ് ജോണും ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന് വിശ്വാസമുള്ളവർ കരകത്ത് സ്വോത്രം പറഞ്ഞാട്ട്. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട ശരീരത്തോടുകൂടെ കർത്താവിന് എഴുതേൽപ്പാൻ മധ്യാകാശത്തിലേക്ക് പോകുമെന്നുള്ള ആ പ്രത്യാശയാണ് ഞങ്ങളെ ഒക്കെ നിർത്തിയിരിക്കുന്നത്. ആ ഉറപ്പും പ്രത്യാശയുള്ളവർ നമുക്ക് സ്വോത്രം പറയാമോ? ഇല്ലെങ്കിൽ ഉറപ്പ് വരുത്താതെ ഇവിടെ നിറങ്ങിപ്പോകരുത്. ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, യേശു ക്രിസ്തു കാൽവറിയിൽ മനുഷ്യർക്കത്തിൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്നുള്ളത് മനസ്സിലാക്കി ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ അവിടെയാണ് അവനവിടെ ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നത്. 73 വർഷങ്ങൾക്ക് മുൻപാണ് ഞാൻ യേശുവിനെ കണ്ടുമുട്ടിയത്. ബഹളമൊന്നുമില്ലായിരുന്നു, യാതൊരു കാര്യമില്ലായിരുന്നു. യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള വർണ്ണന കേട്ട് കഴിഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് എൻ്റെ കർത്താവിന് രക്ഷിതാവായിട്ട് സ്വീകരിപ്പാൻ അവൻ എനിക്ക് അവസരം തന്നു. 73 വർഷവും അവൻ എൻ്റെ രക്ഷകനാണ്. ലോകത്തിൽ ആരുമില്ലെങ്കിലും എല്ലാവരും കൈവിട്ടാലും ഒരിക്കലും കൈവിടാത്തവനായ കർത്താവ് നമുക്കുണ്ടെങ്കിൽ എല്ലാം അതിൻ്റെ കൂടെ തരുന്നവനാണ് ദൈവം. ഒന്നാമത് രാജ്യനീതി അന്വേഷിക്കുക, അതോടുകൂടെ ഇതൊക്കെ നൽകിത്തരുമെന്ന് ദൈവത്തിൻ്റെ വചനമുണ്ടെങ്കിൽ ദൈവത്തെ സേവിക്കുക. ദൈവത്തിൻ്റെ പൈതല് നിനക്ക് വേണ്ടി സകലതും സ്വർഗം കരുതി വെച്ചിട്ടുള്ള കാര്യം മറന്നു പോകരുത്. ആ വിശ്വാസത്തിൽ അന്യപ്പെട്ടു പോകാതെ ദൈവത്തെ സ്നേഹിച്ച് ജീവിപ്പാൻ നമുക്കൊരുങ്ങണം. മധ്യാകാശത്തിൽ വെച്ച് പ്രതിഫലം വിഭാവിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ദേഹത്തിനും പ്രതിഫലം കിട്ടുമെന്ന് എനിക്കറിയാം. എവിടെയെല്ലാം ഇരുന്ന് ശുശ്രൂഷ ചെയ്ത് അവിടെയൊക്കെ ഓരോ ആത്മാക്കൾ രക്ഷയ്ക്കൂടെ ഇടയായി തീർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം പ്രതിഫലം ദൈവത്തിൻ്റെ മുമ്പിൽ നൽകാതിരിക്കത്തില്ല. അതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. പിന്നെ ഭൂമിയിലേക്ക് വരുന്ന കാര്യമെല്ലാം ഉണ്ടെല്ലാം ഞാനിവിടെ അങ്ങ് നിർത്തട്ടെ. എന്നാൽ ഏറ്റവും ഒടുവിലായിട്ടൊരു ന്യായവിധിയുണ്ട്. ആരെങ്കിലും വെളിപാട് പുസ്തകം 20:11 വാക്യം ഓടിച്ചൊന്ന് വായിച്ച് അങ്ങ് അവസാനിപ്പിക്കാം. ഓടിച്ചൊന്ന് വായിച്ച് വെളിപാട് പുസ്തകം 21:11 വാക്യം 20 ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. ആരാണ് അവൻ? യേശു ക്രിസ്തു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി. പിന്നെ അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പിന്നെ പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. ഒന്നാമത്തെ പുസ്തകം ഇതാണ്, ഞാൻ സംസാരിച്ച വചനം തന്നെ നിങ്ങളെ ന്യായം വിധിക്കും. എത്രയോ പ്രാവശ്യം പ്രസംഗങ്ങൾ കേട്ടു, സുവിശേഷ പ്രസംഗങ്ങൾ കേട്ടു, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രേരിപ്പിച്ചിട്ടും ജീവിതത്തെ സമർപ്പിക്കാതെ നീ മുൻപോട്ട് പോയിട്ടുണ്ടെങ്കിൽ ന്യായം വിധിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പുസ്തകം ഇതുകൊണ്ടാണെന്ന് നിങ്ങൾ മറന്നു പോകരുത്. പിന്നെ സ്മരണ പുസ്തകമുണ്ട്. ജീവിതത്തിൽ നമ്മൾ ചെയ്തതെല്ലാം എന്തെന്ന് അവർ കുറിച്ചു വച്ചിട്ടുണ്ട്. ആ ന്യായിയുടെ സമയത്ത് എല്ലാം ബോധ്യപ്പെടുത്താതെ അവൻ ന്യായം വിധിക്കത്തില്ല. അവിടെ വക്കീലന്മാരുണ്ടായിരിക്കത്തില്ല, കൈക്കൂലി അവിടെ ഉണ്ടായിരിക്കത്തില്ല, ഓശാലം പറയാൻ ആർക്കൂടെ ചെല്ലാനും വെക്കത്തില്ല. ന്യായാധിപനുമില്ല, എത്തപ്പെട്ടിരിക്കുകയാണ്. താഴെ വായിച്ചേ. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കെടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്യയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്യ രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത തള്ളിയിടും. എന്തെങ്കിലും സഭയിലെ രജിസ്റ്ററിൽ നിന്റെ പേര് കിടപ്പുണ്ട്, കുഴപ്പമില്ല. മാർത്താമാക്കാരൻ്റെ സഭയിൽ കാണും, എല്ലാ സഭയിലും പേര് കാണും. ഒരു വിലയില്ല. ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരെഴുതണം. വളരെ ധൈര്യത്തോട് പറയാം, 73 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ പേരവിടെ എഴുതിയിട്ടുണ്ട്. ഇതുവരെ മാഞ്ഞു പോയിട്ടില്ല, വായന അവസരം ഉണ്ടാക്കിയിട്ടില്ല.
എന്നെ വിട്ടുപോകുന്നതിനെ മണ്ണിൽ എഴുതി വെക്കുമെന്നുമുണ്ട്. ആരൊക്കെ പുറത്തു പോകുന്നുള്ള കാര്യം 21-ാം അധ്യായം 22-ാം അധ്യായം ഉണ്ട്. ഞാൻ വാക്യം വായിപ്പിക്കുന്നില്ല. എന്നെ ശ്രദ്ധിക്കുന്ന സഹോദര സഹോദരി, യേശുമായി നീ ബന്ധപ്പെട്ടിട്ടുണ്ടോ? യേശുവിൻ്റെ വചന പ്രകാരമാണോ ജീവിക്കുന്നത്? ഒന്ന് വിലയിരുത്തി, ഒന്ന് സമർപ്പിച്ച് നീ കടന്നു പോകുമെങ്കിൽ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരത്തില്ല. നീ എവിടെയായിരിക്കും? 1-ാം പുനരുത്ഥാനത്തിൽ കർത്താവിനോട് കൂടെ മധ്യാകാശത്ത് പോകാനിടയായതുപോലെ പോകാനിടയായിത്തീരും. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ സഹോദരി, മകനെ, കുടുംബം, ബന്ധുപുത്രാദികൾ എല്ലാവരെയും സർവശക്തനായ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. ഞങ്ങളെല്ലാം എന്ത് കണ്ട് നാലും വഴിക്ക് പോകും. എന്നാൽ ഒരിക്കലും മാറാത്ത കർത്താവ് നിങ്ങളുടെ കൂടിയിരുന്ന് വിടവ് നികത്തി സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. 1 Corinthians 15:50 സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കിൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവീൻ. എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിവുള്ളവർ ദയവായിട്ട് എഴുന്നേറ്റ് നിൽക്കാം. നമുക്കെല്ലാവരുടെ ചേർന്ന ഒരു പഴയ പാട്ടുണ്ടല്ലോ, ശോഭയേറും ഓരോ നാടുണ്ടെന്നത്. അതിൻ്റെ കോറസ് വരുന്ന സമയത്ത് പ്രത്യാശയുള്ളൊരു കര ഉയർത്തി പിടിച്ചുകൊണ്ട് 2-3 പ്രാവശ്യം പാടണം. അത് കഴിഞ്ഞിട്ട് 3 ഹല്ലേലൂയ പറഞ്ഞ് നമുക്ക് ദേഹത്തോട് യാത്ര പറയാം. ശോഭയേറുമോർന്നാടുണ്ടാത് കാണാമേ പ്രാർത്ഥിക്കാം. കാരണം സമ്പന്നാവും ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവും ദൈവമേ, അവിടുത്തെ വേറെ നാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. കർത്താവ് ഏതിൻ്റെ വേദാസം തൻ്റെ വേല തികച്ച് തൻ്റെ വീട്ടിലേക്ക് പോയി തനിക്ക് നൽകിയതായ ആയുഷ്കാലം മുഴുവനും അത് തികച്ചു. തൻ്റെ ജീവനെ അവിടുന്ന് കൈക്കൊണ്ടുകൊണ്ട് സ്തോത്രം. കഴിഞ്ഞ ഏറെ വർഷക്കാലം നിന്റെ മഹത്വമാർന്ന ശൂഷയുടെ സാക്ഷ്യമായിപ്പാൻ ഈ അരൂർ കൊട്ടാരക്കര സ്വർണ്ണാട് സ്വർണ്ണനെ ഒക്കെയും നിന്റെ മഹത്വമായ ഏറെ സാക്ഷ്യത്തിന് ഉടമയാക്കി അവരെ തീർത്തുകൊണ്ട് സ്തോത്രം.
യുവത്തിൽ നേരിട്ട് പ്രതികൂല സാഹചര്യങ്ങൾ അവയൊക്കെ അവഗണിച്ച് സൈറം ചെയ്തുകൊണ്ട് നിനക്ക് വേറെ പോർ പൊറുതി നല്ല വോട്ട് അന്തികച്ചു വിശ്വാസം കാത്തു നീതിയുടെ അതിനിടവേനിക്കായി വച്ചിരിക്കുന്നുള്ള ദൈവത്തിൻ്റെ ഭയനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം അതിനായി പ്രത്യാശയോടെ കാത്തിരുന്ന നിൻ്റെ ദാസൻ്റെ ഈ സംസംസ്കാര ശുശ്രൂഷയുടെ ഈ അവസാന നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം പകരുന്നതോട് തിരുനാമത്തിൻ്റെ സ്തോത്രം. നിൻ്റെ ദാസന്മാരിൽ കൂടെ പ്രത്യാശയർന്നായ വാഗ്ദത്ത വചനങ്ങൾ ഞങ്ങൾക്ക് നൽകിയതിനായ സ്തോത്രം. ഒടുവിലായി ഞങ്ങളെ കേൾപ്പിച്ച വചനം അത് ഞങ്ങൾക്ക് ആത്മീയമായ സന്തോഷത്തിൻ്റെയും നിത്യതയിലേക്കുള്ള അനുഭവത്തിൻ്റെ വളർച്ചയ്ക്ക് മുഖാന്തരമാക്കണമേ. നിൻ്റെ ദാസന്മാരെ അഭിഷേകം ചെയ്തുകൊണ്ട് സ്തോത്രം. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ അവരെല്ലാവരെയും തിരുമേനെ ആശ്വസിപ്പിക്കപ്പെടുന്നു. ഇതിൽ കടന്നു വന്ന് സംബന്ധിച്ച എല്ലാ വിലപ്രദാസന്മാർക്ക് ആ സ്തോത്രം. കർത്താവെ തുടർന്നുള്ള സെമിത്തേരിലെ ശുശ്രൂഷകളെയും മാനിക്കും. മഹത്വമെല്ലാം ഞങ്ങൾ അങ്ങേക്ക് അറിഞ്ഞു. ഒരു നാൾ ഞങ്ങളെ പ്രിയപ്പെട്ടവനെ കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടെ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്ത് യാത്ര അയക്കുന്നു. കർത്താവ് മഹത്വം അങ്ങേക്ക് പ്രാർത്ഥന കേട്ടതിന് ആ സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുമശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും ഞങ്ങളോട് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോടും ശബത്തിലുള്ള യാത്രയോടും ശിശുശിശുവോടും കൂടെ ഇപ്പോഴേക്കുണ്ടായിരിക്കുമാറാകണമേ. ആമേൻ. നാം ഒരുമിച്ച് സെമിത്തേരിയിലേക്ക് കടന്നു പോവുകയാണ്. സെമിത്തേരി ഇനി തൊട്ടടുത്താണ്. കടന്നു വരാൻ താല്പര്യമുള്ള പ്രിയപ്പെട്ടവർക്ക് അവിടെ കടന്നു വരാം. പ്രത്യേക ഒരു അനൗൺസ്മെൻറ്റ് പാസ്റ്റർ ജോർജ് ജോൺ അവർകളുമായി ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട പ്രിയപ്പെട്ടവർ മടങ്ങി ഇവിടെ വരണം, ഇവിടെ വന്നിട്ടേ പോകാവൂ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു.